മോർണിംഗ്, വെൽക്കം ടു റൈസ് ഓഫ് ഹോപ്പ്. റോമർ എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുമെന്നുള്ളത്. ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഒരു വലിയ ഗ്രേറ്റ് ബ്ലെസ്സിംഗ് ആണ് ഹോളി സ്പിരിറ്റ്, ദി അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. വേറെ ഒരു ഫിലോസഫിക്കകത്തോ തത്വങ്ങൾക്കകത്തോ ഇല്ലാത്തൊരു കാര്യമാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ മനുഷ്യരുടെ മേൽ നൽകിയിരിക്കുന്നു എന്നുള്ളത്. സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പോലും അത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പ്രയാസമാണ്, അതിൻ്റെ ഗാംഭീര്യമോ ശക്തിയോ മനസ്സിലാക്കാൻ. പക്ഷെ യേശു പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നിടത്തോളം നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു. അഭിഷേകം വന്നതോടുകൂടെ ലോക ചരിത്രം തന്നെ മാറി. ഇന്ന് നമ്മൾ AD എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണം മാത്രം അതിന് കാരണമായി തീർന്നില്ല, അതിനുശേഷം പ്രൊജക്റ്റഡായ സുവിശേഷ വേലയും ഉണർവുമാണ് അതിനെക്കുറിച്ചൊരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കാക്കി അതിനെ മാറ്റിയത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ഈ ലോകത്തിൽ ജയിച്ച് ജീവിക്കാൻ ഒക്കത്തില്ല. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിനകത്തും നമ്മുടെ ജീവിതത്തിൽ സങ്കടമോ ദുഃഖമോ പ്രയാസമോ നിരാശയോ രോഗമോ ഒക്കെ വരുമ്പോൾ നമ്മളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കും. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം, നമ്മളൊരു മനുഷ്യനല്ലേ, നമ്മുടെ ജീവിതത്തിൽ സങ്കടം വരാം. സങ്കടം വരുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവാണ് ബലം നൽകുന്നത്. നിരാശ വരാം, പരിശുദ്ധാത്മാവ് ബലം നൽകും. ആങ്സൈറ്റി വരാം, പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തും. ചിലപ്പോൾ ചിന്തിക്കാം, എന്നെ കൊണ്ട് ഒക്കുമോ, എന്നെ കൊണ്ടത് കഴിയുമോ. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തും. അങ്ങനെ ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ ധാരാളമായിട്ട് ചോദിക്കുക, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക, അഭിഷേകത്തിൽ ബലപ്പെട്ട് ജയാളിയായിട്ട് മുൻപിലേക്ക് പോകുവാൻ പരിശുദ്ധാത്മാവ് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഷാലോം.